ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂമേന മലയാളത്തിന്റെ പുതിയൊരുപോലിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിലെ ഒരു ക്ലാസിക് ചിത്രം തന്നെയാണ് ദേവദൂതൻ ചിത്രത്തിലെ മഹേഷറും അലീനയുമായി പ്രണയത്തിലാവുകയും എന്നാൽ അവരുടെ പ്രണയം വിജയിക്കാതെ പോവുകയും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും അവർ ഒന്നിക്കുകയും ചെയ്ത് അവർ വിജയിക്കുകയും ചെയ്തതുപോലെ പണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്ത് പരാജയപ്പെട്ടു പോവുകയും എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററിൽ റിലീസ് ചെയ്ത് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ദേവദൂതൻ എന്ന ആ ക്ലാസിക് ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനേ പോകുന്നത് സോ നമുക്ക് ഒട്ട് സമയങ്ങളെന്താ നേരെ വീഡിയോയിലേക്ക് കടക്കാം ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെവൻ ബെൽസ് എന്ന ആ സംഗീതോപകരണം സോ നമുക്കറിയാം ഈ സെവൻ ബെൽസ് എന്നത് തീർച്ചയായിട്ടും സബ്ദ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സംഗീതോപകരണത്തിൽ നിന്നും അലീന എന്ന് തുടങ്ങുന്ന രീതിയിൽ ഒരു മ്യൂസിക് പലപ്പോഴും വരുന്നതായി കാണിക്കുന്നുണ്ട് സോ നമ്മളും ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ കൃത്യമായി ഏഴ് തവണയാണ് ഈ അലീന എന്ന് തുടങ്ങുന്ന മ്യൂസിക് കേൾപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അതിൽ ആറ് തവണ ഈ മ്യൂസിക് അതേപോലെ നമ്മളെ കേൾപ്പിക്കുകയും ഒരു തവണ മറ്റൊരു പാട്ടിന്റെ ഇടയ്ക്ക് ഈ സംഗീതം കേൾപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായി ഏഴ് തവണ ആ സെവൻ ബെൽസിലെ മണികളുടെ എണ്ണം പോലെ ഏഴ് തവണ ആ മണികൾ വഴി അലീന എന്ന മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട് ഇത് കൂടാതെയും ഒരു തവണ കൂടി അലീന എന്ന മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ സെവൻ ബെൽസിലെ മണികൾ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സെവൻ ബെൽസിലെ മണികളുടെ എണ്ണം പോലെ തന്നെ ഏഴ് തവണ ആ മണികൾ വഴി ഈ അലീന എന്ന മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതായി പെർഫെക്റ്റ് ആയി സിനിമയിൽ കാണിച്ചിരുന്നു ഇനി ആ പഴയ മഹേശ്വരന്റെയും അലീനയുടെയും സ്ഥാനത്താണ് അതേപോലെ വിശാൽ കൃഷ്ണമൂർത്തിയെയും സ്നേഹയും പുതിയ കാലത്ത് കാണിച്ചിരിക്കുന്നത് അത് വെറുതെ അങ്ങ് കാണിച്ചു പോവുകയല്ല അതിന് പലതരം റഫറൻസുകളും പല സിമിലാരിറ്റികളും ഡയറക്റ്റ് ആയി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടുപേരുടെയും പേരുകൾ നോക്കാം നിഖിൽ മഹേശ്വർ എന്നാണ് അയാളുടെ മുഴുവനായിട്ടുള്ള പേര് അതിൽ നിഖിൽ എന്ന ആദ്യത്തെ പേരിന് ശേഷം വരുന്നത് മഹേശ്വരൻ ശിവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് മോഹൻലാലിന്റെ കഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ വിശാൽ എന്ന ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗത്ത് മഹേശ്വരൻ എന്നതിന് പകരം കൃഷ്ണമൂർത്തി എന്ന മറ്റൊരു ദൈവത്തിന്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ കൂടാതെ ഇവർ രണ്ടുപേര് ും സംഗീതത്തിലായിരുന്നു സംഗീതം കമ്പോസ് ചെയ്യാനും പാട്ട് പാടാനും കഴിവുള്ളവരായിരുന്നു ഇനി അലീനയിലേക്കും സ്നേഹയിലേക്കും വരികയാണെങ്കിൽ രണ്ടുപേരും നർത്തകിമാരായിരുന്നു അതായത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തെ തിരയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് അവിടെ ആ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് താൻ പണ്ട് കോളേജിൽ കലാതിലകമായപ്പോൾ ഫൈനൽ റൗണ്ടിൽ ഡാൻസ് കളിക്കാനായി ഉപയോഗിച്ചിരുന്നതാണ് പഠിക്കുമ്പോൾ എനിക്ക് ഫൈനൽ റൗണ്ടിൽ സോ അതിലൂടെ തന്നെ സ്നേഹ ഒരു നർത്തകിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി അലീനയിലേക്ക് വരുന്ന സമയത്ത് ആ കഥാപാത്രം മഹേശ്വറിന്റെയും മറ്റും ഫോട്ടോകൾ വെച്ചിരിക്കുന്ന പെട്ടി തുറക്കുമ്പോൾ അവിടെ ഒരു ചിലങ്ക കിടക്കുന്നതായി കാണാം സോ ഇതിലൂടെ ഈ കഥാപാത്രവും ഒരു നർത്തകിയാണെന്ന് കാണിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അലീന എന്ന് തുടങ്ങുന്ന മ്യൂസിക് ആറാമതായി കാണിക്കുന്ന സമയത്ത് അവിടെ മൂന്ന് പേർ നിൽപ്പുണ്ട് വിശാൽ കൃഷ്ണമൂർത്തി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രവും പള്ളിയിലച്ചനായിട്ടുള്ള ജനാർദ്ദന്റെ കഥാപാത്രവും സ്നേഹ എന്ന കഥാപാത്രവും എന്നാൽ ഈ സംഗീതം വിശാൽ കൃഷ്ണമൂർത്തി പാടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജനാർദ്ദനൻ അവിടെ നിന്ന് പോവുകയും വിശാൽ കൃഷ്ണമൂർത്തി ആ സംഗീതം ഇടുകയും സ്നേഹ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത് ഇതാ പഴയ കാലത്തിലെ മഹേശ്വറും അലീനയും എന്നതുപോലെയാണ് കാണിക്കുന്നത് കൂടാതെ ഈ അലീന എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ നോട്ട്സുകൾ മഹേശ്വർ കൊടുക്കുകയും അലീന എഴുതുകയുമാണ് ചെയ്യുന്നത് അതായത് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ആ ഒരു കാര്യം അവിടെ നടക്കുന്നത് ഇതുപോലെ പുതിയ കാലത്തിൽ നോക്കിയാൽ വിശാൽ കൃഷ്ണമൂർത്തിക്ക് ആ പേപ്പർ കിട്ടുകയും എന്നാൽ കയ്യിൽ നിന്നും പോകുന്ന പേപ്പർ സ്നേഹ പിടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത് സോ ഇവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നതായും കാണിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ആ അലീന എന്ന മ്യൂസിക് സെവൻ ബെൽസ് തനിയെ പാടുകയും ഇത് കേട്ടുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് നോക്കുകയും പെട്ടെന്ന് ആ സെവൻ ബെൽസിന്റെ മുന്നിലിരിക്കുന്ന മോഹൻലാലിന്റെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെയും കാണിക്കുന്നുണ്ട് സോ ഈ സമയം പെട്ടെന്ന് കാണിക്കുന്നത് അലീന ആ മ്യൂസിക് കേട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നത് കൊണ്ട് അലീനയാകും അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുന്നത് എന്ന രീതിയിലാണ് എന്നാൽ വിശാഖ കൃഷ്ണമൂർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാകട്ടെ അലീനയ്ക്ക് പകരം അവിടെ സ്നേഹം നിൽക്കുന്നത് സോ ഈ രീതിയിൽ അത് അലീനയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് കാണിച്ചിട്ട് പകരം സ്നേഹയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് അലീനയും സ്നേഹയും ഒരേപോലെ എന്ന രീതിയിൽ കൂടാതെ ഈ നിഖിൽ മഹേശ്വരും വിശാൽ കൃഷ്ണമൂർത്തിയുമായി രൂപത്തിലും വേഷത്തിലുമെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നാൽ നിഖിൽ മഹേശ്വരനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം വിശാൽ കൃഷ്ണമൂർത്തി നിഖിൽ മഹേശ്വറിന്റെ ആ ഒരു രൂപം പോലെ തന്നെ താടിയെല്ലാം വെച്ചിരിക്കുന്നതായും കൂടാതെ വേഷത്തിൽ പോലും നിഖിൽ മഹേശ്വരനെ അനുകരിക്കുന്നതായും കാണാം സോ ഇതിൽ നിന്നെല്ലാം നിഖിൽ മഹേശ്വരനെയും അലീനെയും കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് വിശാൽ കൃഷ്ണമൂർത്തിയും സ്നേഹയും കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി മറ്റൊരു ഭാഗത്ത് ഈ അലീന എന്ന സോങ് വിശാൽ കൃഷ്ണമൂർത്തി ഒരു റെക്കോർഡറിൽ പ്ലേ ചെയ്യുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് ഇത് സാർ തന്നെ കമ്പോസ് ചെയ്തതാണോ എന്ന് അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് ഞാനല്ല ചെയ്തിരിക്കുന്നത് നിഖിൽ മഹേഷ്വർ ചെയ്തതാണ് കണ്ണടച്ച് കേൾക്കൂ എന്ന് ഇത് സാർ ഞാനല്ല എന്നിട്ട് കേൾക്ക് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന നിഖിൽ മഹേശ്വർ ഒരു അന്ധനാണ് ഈ സീനുകളിൽ വിശാൽ കൃഷ്ണമൂർത്തിക്ക് ആ ഒരു സത്യം അറിയില്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് നിഖിൽ മഹേശ്വർ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ നിഖിൽ മഹേശ്വർ ആണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ അന്ധനായതുകൊണ്ട് കണ്ണടച്ച് കേൾക്കൂ എന്ന രീതിയിലാണ് ഈ ഡയലോഗുകളിലൂടെ അവിടെ കാണിക്കാനായി ശ്രമിച്ചിരിക്കുന്നത് ഞാനല്ല നിഖിൽ മഹേഷ് അങ്ങനെ എന്നിട്ട് കണ്ണടച്ച് ഈ നിഖിൽ മഹേശ്വറും വിശാൽ കൃഷ്ണമൂർത്തിയുമായി ഒരുപാട് സാമ്യതകൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് അതായത് ഈ വിശാൽ കൃഷ്ണമൂർത്തി കുറെ ഫൈറ്റിലെ നടത്തുന്നയാളാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിഖിൽ മഹേശ്വർ വളരെ പാവത്താനായിട്ടാണ് വരുന്നത് കൂടാതെ വിശാൽ കൃഷ്ണമൂർത്തി സിനിമയുടെ തുടക്കത്തിൽ മദ്യപാനമായി സംഗീതമെല്ലാം മറന്നു കിടക്കുന്ന ആളാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് നിഖിൽ മഹേശ്വറും എന്നാൽ ഈ രണ്ടുപേരുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം ഇതിനേക്കാട്ടിലും മനോഹരമായിട്ട് മറ്റൊരു രംഗത്തിലൂടെ കാണിച്ചിരുന്നു അതായത് ആ ഡ്രാമയുടെ പ്രാക്ടീസ് നടക്കുമ്പോൾ സ്നേഹ എന്ന പെൺകുട്ടിയെ മേരി മേരി എന്ന് വിളിക്കുകയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിശാൽ കൃഷ്ണമൂർത്തി കടന്നു വരികയും മഹേശ്വരനെ പോലെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് ആ സമയം പറയുന്നത് അവളെ വളരെ ബഹുമാനത്തോടുകൂടി കാണണം അവളുടെ പേര് പോലും ബഹുമാനത്തോടു കൂടിയേ ൂ എന്നുള്ള രീതിയിലെല്ലാം മനസ്സിന്റെ വിശുദ്ധി മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവളാണ് അലീന അവളെ പേരെടുത്ത് വിളിക്കുന്നതിൽ പോലും ഒരു ബഹുമാനം വേണം എന്നിട്ട് അലീന എന്ന സ്ഥാനത്ത് സ്നേഹയെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം ഈ ഒരു മഹേശ്വറിൽ നിന്ന് മാറിയതിനു ശേഷം പെട്ടെന്ന് വിശാൽ കൃഷ്ണമൂർത്തി തന്റെ പഴയ സ്വഭാവത്തിലേക്ക് വരികയും ആ സ്നേഹ എന്ന പെൺകുട്ടിയോട് ദേഷ്യത്തിൽ അവളെ ബഹുമാനിക്കാതെ പെരുമാറുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട് സോ ഇങ്ങനെ മഹേശ്വരിൽ നിന്നും വിശാൽ കൃഷ്ണമൂർത്തിയുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഞാൻ ഇവിടെ പറഞ്ഞു ഈ മഹേശ്വർ ആയിരിക്കുന്ന സമയത്ത് വിശാൽ കൃഷ്ണമൂർത്തി ആ ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അലീനയായി കാണുന്ന ആ പെൺകുട്ടിയെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഇതുപോലെ തന്നെ അത്രയും നാൾ വിശാൽ കൃഷ്ണമൂർത്തിക്ക് അലീനയോട് ദേഷ്യമായിരുന്നുവെങ്കിൽ ഈ ഒരു സീന് ശേഷം വരുന്ന മറ്റൊരു രംഗത്തിൽ അലീനയുടെ വിശാൽ കൃഷ്ണമൂർത്തി ഡയറക്റ്റായി എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഇതും ആ മഹേശ്വർ വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മറ്റൊരു ഡീറ്റെയിൽ ഈ സിനിമ മനോഹരമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ഒരു പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സീനിൽ വിശാൽ കൃഷ്ണമൂർത്തി ആ നാടകത്തിന്റെ വരികളും മറ്റും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്തിരിക്കുന്നതായി കാണിക്കുന്ന കപ്പിൽ ലവ് ഈസ് ഓൾവേസ് ഇൻ യുവർ ആംസ് എന്ന പ്രണയത്തെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു വരി കൊടുത്തിരിക്കുന്നതായി കാണാം കൂടാതെ ഈ സീനിൽ തന്നെ അവിടെ ക്ലെയിം ദ ക്രൗൺ എന്ന പേരിലുള്ള ഒരു ബുക്ക് ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട് പിന്നീട് ഇതിന്റെ കണ്ണിനിറ്റിക്ക് വേണ്ടി കുറേ സീനുകൾക്ക് ശേഷം വരുന്ന മറ്റൊരു സീനിൽ വിശാൽ കൃഷ്ണമൂർത്തി വായിക്കുന്നതായി കാണിക്കുന്നത് ഈ സെയിം നോവൽ ആണെന്നും കാണാം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കണ്ണടച്ചുകൊണ്ട് പാട്ട് കേൾക്കാനായി വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് നിഖിൽ മഹേശ്വറിനെ ഓർമ്മിപ്പിക്കുന്ന വിധമാണെന്ന് ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അലീന വിശാൽ കൃഷ്ണമൂർത്തിയോട് എങ്ങനെയാണ് തന്റെ അലീന എന്ന പേര് കണ്ടെത്തിയതെന്ന് ചോദിക്കുമ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി അത് ആ പാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മ്യൂസിക് ഇടുകയും അലീന എന്ന് പറഞ്ഞുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടുന്നതായും കാണിക്കുന്നുണ്ട് ഈ സമയം വിശാൽ കൃഷ്ണമൂർത്തി ആ മ്യൂസിക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അലീന എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അന്തനായിട്ടുള്ള നിഖിൽ മഹേശ്വർ എന്ന കഥാപാത്രം ഇങ്ങനെ കാഴ്ചയില്ലാതെ അലീന എന്ന് വിളിച്ചുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടുന്നത് പോലെയാണ് ഇതിലെ മുരളിയുടെ ആൺഡ്രോന്ന കഥാപാത്രത്തെ കാണിക്കുമ്പോൾ കുറെ രക്ഷകൾ കഴുത്തിലും മറ്റും ഇട്ടിരിക്കുന്നതായി കാണാം അതിലൊരെണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ കുതിരയുടെ രൂപം കൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി എനിക്ക് തോന്നിയത് ഈ മുരളിയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഞാനൊന്ന് ചൂളം വിളിക്കുകയാണെങ്കിൽ പട്ടികൾ നിന്നെ വന്ന് കടിച്ചു കീറുമെന്ന് ഇതുപോലെ പണ്ട് നിഖിൽ മഹേശ്വറിനെ വേട്ടയാടിയിരുന്ന ആ പട്ടികളെ നോക്കിയിരുന്നത് മുരളിയുടെ കഥാപാത്രമായിരുന്നു സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിഖിൽ മഹേശ്വറിനെ ഇഷ്ടമുണ്ടായിരുന്നത് പീയൂഷ എന്ന് പറയുന്ന ഒരു കുതിരക്കായിരുന്നു ഈ കുതിരയാണ് ആൺഡ്രുവിന്റെ കാൽ ഒടിക്കുന്നതായി കാണിച്ചിരിക്കുന്നത് സോ ഇങ്ങനെ പട്ടിയുടെ ആത്മാക്കൾ വരുന്നത് പോലെ മുരളിയുടെ ആൺഡ്രു എന്ന കഥാപാത്രത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുപക്ഷെ ആ പഴയ കുതിരകളുടെ ആത്മാക്കൾ വരുന്നുണ്ടായിരിക്കാം സോ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കാം കുതിരയുടെ രൂപമുള്ള രക്ഷകൾ പോലും ആൻഡ്രു കഴുത്തിൽ ധരിച്ചിരിക്കുന്നതായി കാണിച്ചിരിക്കുന്നത് കൂടാതെ നിഖിൽ മഹേശ്വറിനെ ആൻഡ്രു ജീവനോടെ കുഴിയിലിട്ട് മൂടുന്നതിന് പകരമായിട്ടാണ് ജീവനോടെ തന്നെ ആൻഡ്രുവിനെ ആ ചതുപ്പ് നിലത്തിൽ മുക്കി നിഖിൽ മഹേശ്വർ കൊല്ലുന്നതായിട്ടും കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിഖിൽ മഹേശ്വറിന്റെ ഒരു കൈയിലെ വിരലുകൾ വെട്ടുന്നത് ആണ് ഇതിന് പകരമായിട്ടാണ് നിഖിൽ മഹേശ്വറിനെ കുഴിച്ചിടുന്ന സമയത്ത് പീയുഷ എന്ന് പറയുന്ന കുതിര വന്നുകൊണ്ട് ആൻഡ്രുവിന്റെ ഒരു കാൽ ഒടിക്കുന്നതായും കാണിച്ചിരുന്നത് സിനിമയിൽ ഉടനീളം കാണിക്കുന്ന ആ പ്രാവ് നിഖിൽ മഹേശ്വർ തന്നെയാണെന്ന് നമുക്കറിയാം ഈ പ്രാവിനെ എപ്പോഴും കാണിക്കുമ്പോൾ അതിന്റെ ചിറകടി ശബ്ദമോ അത് കുറങ്ങുന്നത് ോ എല്ലാമാണ് കാണിച്ചിരുന്നത് എന്നാൽ ഒരു ഭാഗത്ത് ആ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ നിഖിൽ മഹേശ്വറിന്റെ കൈകൾ അലീനയുടെ അച്ഛനായി വന്നുകൊണ്ട് വെട്ടുന്നത് പോലെ വിശാൽ കൃഷ്ണമൂർത്തി കാണിക്കുമ്പോൾ ആ വെട്ടുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന പ്രാവ് കരയുന്നത് മറ്റൊരു രീതിയിലാണ് സോ ഇത് പണ്ട് തന്റെ വില്ലുകൾ വെട്ടിയപ്പോഴുള്ള വേദന അറിയുന്നത് കൊണ്ടാണ് അതിന്റെ ഓർമ്മ പോലെയാണ് നിഖിൽ മഹേശ്വരായിട്ടുള്ള ആ പ്രാവ് ആ സമയം വേദനിച്ച് കരയുന്നത് പോലെ ഒരു പിടച്ചിൽ പോലെ കാണിച്ചിരിക്കുന്നത് ഇതിനുശേഷം മഹേശ്വറിന്റെ വിരലുകൾ വെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിശാലും സ്നേഹം കൂടി സെവൻ ബെൽസിന്റെ അടുത്ത് വരികയും അവിടെയുള്ള മുറിപ്പാട് കണ്ടുകൊണ്ട് വിശാൽ അവന്റെ വിരലുകൾ വെട്ടിയിട്ടുണ്ടെന്നും അവന്റെ ചോറയുടെ പണം എനിക്ക് കിട്ടുന്നുണ്ടെന്നും പറയുകയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പട്ടികളുടെ ശബ്ദം വരികയും സ്നേഹ വിശാലിനെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു രംഗത്തിൽ കുറേ ഡീറ്റെയിലുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് ഇവിടെ ആ സമയം കാണിക്കുന്നത് വിശാലിനെ അല്ല പകരം മഹേശ്വറിനെയാണ് സോ ഈ സീനെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും സ്നേഹ വിശാലിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ വിശാൽ ദേഷ്യഭാഗത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ ദേഷ്യഭാഗത്തിൽ പട്ടിയുടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സ്നേഹയ്ക്ക് സത്യത്തിൽ ആ സമയം ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് തിരിച്ചറിയാൻ കൂടി കഴിയുന്നില്ല പക്ഷേ വിശാലിന് കൃത്യമായി അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനും അങ്ങോട്ടേക്ക് തുറിച്ച് ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ാണ് ഞാൻ പറയുന്നത് ഇത് വിശാലല്ല പകരം ആണ് കാരണം വിശാൽ ഇവിടെ മഹേശ്വരന്റെ രക്തത്തിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് പണ്ട് ഇതേപോലെ മഹേശ്വറിനെ കടിച്ചു കയറി മഹേശ്വരന്റെ രക്തത്തിന്റെ മണം കിട്ടിയിട്ടുള്ള പട്ടികൾ അവിടേക്ക് വരികയും ആ സമയം മഹേശ്വർ പട്ടികളെ ദേഷ്യത്തോടെ നോക്കുകയും സ്നേഹം വിളിച്ചിട്ടും പോകാതെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി സിനിമയുടെ തുടക്കത്തിൽ വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് താൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് പല ബിസിനസ്സുകൾ നോക്കിയിട്ടും അതെല്ലാം പൊട്ടുകയാണല്ലോ സംഗീതത്തിലാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്നല്ല സോ ഇങ്ങനെ വിശാൽ കൃഷ്ണമൂർത്തി ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആ സെവൻ ബെൽസ് ഉപയോഗിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് ആ ലീന പുറത്താക്കിയതിനു ശേഷമാണ് സോ ഇതിനുശേഷം വീണ്ടും വിശാൽ കൃഷ്ണമൂർത്തി അവിടേക്ക് ആ കോളേജിലേക്ക് ചെന്നതിനു ശേഷം ഒരു ദിവസം ജഗദീഷ് വന്നുകൊണ്ട് പറയുന്നുണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ കുറെയെല്ലാം മാറിയിരിക്കുന്നു ബാങ്ക് പുതിയ ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ കുറേ ബയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സോ ഇതിൽ നിന്നും പണ്ട് ആ സെവൻ ബെൽസിന്റെ സഹായത്തോടെ വിശാൽ കൃഷ്ണമൂർത്തിയിലൂടെ അലീലേക്ക് സത്യങ്ങൾ അറിയിക്കാൻ മഹേശ്വർ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അത് നടക്കാതെ പോവുകയും വിശാൽ കൃഷ്ണമൂർത്തി നാട് വിട്ടുപോകുകയും ചെയ്തതുകൊണ്ട് വിശാൽ കൃഷ്ണമൂർത്തി ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം നശിപ്പിച്ചിരുന്നത് നഷ്ടങ്ങളാക്കിയിരുന്നത് മഹേശ്വർ ആയിരുന്നുവെന്നും അതുകൊണ്ട് തിരിച്ച് വിശാൽ കൃഷ്ണമൂർത്തി ഇവിടേക്ക് വരികയും വന്നതിന് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയെ മഹേശ്വർ രക്ഷപ്പെടുത്തുകയുമായിരുന്നുവെന്നും മനസ്സിലാക്കാം പിന്നെ എടുത്തു പറയാൻ തോന്നിയിരിക്കുന്നത് ഇതിലെ കാസ്റ്റിംഗ് ആണ് അതായത് അലീന എന്ന കഥാപാത്രത്തെ ജയപ്രദയും നിർമ്മല ശ്യാമു ആണ് രണ്ട് കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മാച്ച് മാച്ചായിരിക്കുന്നതെന്ന് കാണാം ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തിലാണ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകളിലും മറ്റും പെർഫെക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ കാസ്റ്റിംഗ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ വളരെ പണ്ടുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു നടൻ്റെയോ നടിയുടെയോ ചെറുപ്പകാലവും മറ്റും കാണിക്കുമ്പോൾ ആ നടനും നടിയുമായി വളരെ മാച്ചാകാത്ത രീതിയിലാണ് അന്നെല്ലാം കൊണ്ടുവന്നിരുന്നതെന്ന് കാണാം ആ ഒരു സമയത്താണ് രണ്ടായിരത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ചിത്രത്തിൽ അലീന എന്ന കഥാപാത്രത്തെ ഈ രണ്ട് നടിമാരിലൂടെ പെർഫെക്റ്റ് ആയി തന്നെ കാണിച്ചിരിക്കുന്നത് സോജി ഇത്രയും കാര്യങ്ങളെല്ലാം ആണ് ഈ ക്ലാസിക് ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽപ്പെടുത്താം നമുക്ക് അടുത്ത ടിപ്സുകളിലൂടെ കാണാം അതുവരെ ബൈ